എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ സായം സന്ധ്യാവന്ദനം. ധന്യമായൊരു ദിവസം, അതുപോലെ ശുഭരാത്രിയുടെ ആരംഭം. എല്ലാ നന്മകളും ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്കുണ്ടാവട്ടെ. അതൊരു സുഖമാണ്. മനസ്സ് ശാന്തമാവുക. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ, അശാന്തസ്യ കുതഃ സുഖം, ശാന്തിയില്ലാത്തവൻ എവിടെയാ സുഖം. വേണം 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 എന്ന് വയ്ക്കുന്നതിന് പകരം വേണ്ട വേണ്ട വേണ്ട, മതി 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 എന്ന് വെച്ചാൽ എന്തൊരു രസാറിയോ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, മതിയെന്നേ. എന്തിനാ എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഉറങ്ങാനോ പറ്റാതെ ഉണ്ടാക്കി വെച്ചതിൽ മക്കൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് തകർത്ത് തരിപ്പണമായി വെടിക്കെട്ടുകൂടി ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം വെടിവെച്ച് ചത്ത് പണ്ടാറുടങ്ങിയത് നിങ്ങൾക്കറിയാം. ഒരു മാസം മുമ്പ്, ഒന്നോ രണ്ടോ മാസം മുമ്പ്, അതാ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഉണ്ടാക്കണ്ടെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടേയില്ല. സുഖമായി സന്തോഷമായി ജോളിയായിട്ട് ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് സമ്പത്തുണ്ടാക്കുക, ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ മുഴുവനും പൂർത്തീകരിക്കുക. ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നത് ലാസ്റ്റ് ബ്രത്തിലേക്കാണ്, ലാസ്റ്റ് ദിവസത്തിലേക്കാണ് എന്ന് മറക്കാതിരിക്കുക. പതുക്കെ 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 ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടുക. ഇതാണ് പെർഫെക്റ്റ്. ഇതിനപ്പുറം ഒരു പെർഫെക്ഷൻ ഇല്ല. ബന്ധനമില്ലാതെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. നന്ദനം എന്ന സിനിമ കണ്ടവർക്കറിയാമില്ലേ, ആ കുട്ടി ജീവിതത്തിൽ ഗുരുവായൂരി പോയിട്ടില്ല. പക്ഷേ ബാലാമണി ഗുരുവായൂരപ്പൻ സിനിമയിലാണെങ്കിൽ പോലും ജീവിക്കുന്ന മാതിരി ഗുരുവായൂരപ്പൻ. പക്ഷെ അവസാനം ആ കുട്ടിയുടെ ആഗ്രഹം ഗുരുവായൂർ, ഗുരുവായൂരിലേക്ക് പോവുക പോലും ചെയ്യാത്ത പാർട്ടിയാണ്. ഭക്തി എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, നിങ്ങൾക്ക് പറ്റാത്തതൊന്നും ചെയ്യണ്ട. പക്ഷേ സർവേഷു കാലേഷു മാം അനുസ്മര, എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ ഭഗവാനെ കൃഷ്ണ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. ഏതോ ഒരു കുഗ്രാമത്തിൽ പണ്ട് ഭാഗവത ക്ലാസ് നടക്കും, ഭാഗവത ക്ലാസ് അല്ല, ഭാഗവത പാരായണം നടക്കുമ്പോൾ, അവരുടെ പാരായണം കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലാസ്. രണ്ട് സഹോദരന്മാരാണ് ഭാഗവത പാരായണം ചെയ്യുന്നത്. രണ്ടുപേരും എം എക്കാരാണ്, രണ്ടുപേരും എം എയിൽ ഫസ്റ്റ് റാങ്കാണ് രണ്ടു വർഷത്തിൽ. അവർ ഭാഗവതം വായിക്കുന്നതിൻ്റെ സ്പീഡ് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനേക്കാളും സ്പീഡാണത്. എന്നിട്ട് അവരതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ ഒരു വരി നെഞ്ചത്ത് കയറിയൊരു വരിയാണ്. നിങ്ങൾക്ക് ഭഗവാനെ അറിയണമെങ്കിൽ, ഭഗവാനോട് ചേരണമെങ്കിൽ, കൃഷ്ണനോട് നിങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടെങ്കിൽ, ഒരു തരത്തിലുള്ള പ്രദർശനാത്മകമായിട്ടുള്ളതും ചെയ്യണ്ട. മനസ്സിനകത്ത് നിന്ന് വരുന്ന വാക്കുകൾ, ഞാനൊരു കാർ വാങ്ങിച്ചു, വെരി ഗുഡ്, നിങ്ങൾ കാർ വാങ്ങിച്ചു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാനൊരു കാർ വാങ്ങിച്ചു, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മകൾക്ക് നല്ലൊരു പയ്യനെ കിട്ടി, ഈശ്വര അനുഗ്രഹം കൊണ്ട് മകളുടെ കുട്ടിക്ക് നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട് സുഖമായിട്ട് പോകുന്നു. വിഷമമുണ്ടോ പറയാൻ? വിഷമമുണ്ടോ പറയാൻ? ഇല്ല. ബാലാമണി അതും പറഞ്ഞില്ല, കൃഷ്ണ നിന്നെ കാണാനായിട്ട് ഞാൻ വന്ന സമയത്ത് അപ്പോഴും ഒരു സൈക്കിള് മുട്ടി വീണ് കാലൊക്കെ പൊട്ടി നിന്നെ കാണാൻ സാധിച്ചില്ല. ഇവിടെ ഈ ജോലിക്ക് ഞാൻ വന്നത് കുളിച്ച് നിന്നെ തൊഴാലോ എന്ന് വിചാരിച്ചിട്ടാ. ഡയലോഗ് എഴുതിയവനെ ആദ്യം നമസ്കരിക്കേണ്ടത്, എന്നിട്ട് ബാലാമണിയെ നമസ്കരിക്കണം. ആക്ടറാണെങ്കിൽ പോലും അഭിനയിച്ചില്ലേ, എങ്ങനെ അഭിനയമൊന്നും അത്ര എളുപ്പത്തിൽ കിട്ടണമല്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പൊ കൃഷ്ണനും അത്രേ പറഞ്ഞിട്ടുള്ളൂ,
അതാണ് നന്ദനത്തിൽ ആ കുട്ടി പറഞ്ഞിരിക്കുന്നതും ഡയലോഗ് എഴുതിയവൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രാവും പകലും സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എന്നെ തന്നെ അല്ല, നിങ്ങളുടെ മനസ്സിനകത്ത് ഞാൻ ഉണ്ടാവണം. നിങ്ങൾ എൻ്റെ ഒരു അടിമയല്ല, പക്ഷേ നിങ്ങളുടെ ഭക്തി എന്നെ നിങ്ങളുടെ അടിമയാക്കുന്നു. അത് കൃഷ്ണൻ തന്നെ പറഞ്ഞേക്കണതാണ്. നീ എന്നെ സ്മരിക്കുമ്പോൾ ഞാൻ നിന്നിലുണ്ട്, നീ എന്നിലുമുണ്ട്. ഈ ഈ കാഷ്വൽ പ്രസൻറ്റേഷൻ അർജുനനോട് നമുക്ക് വേണ്ടി, യോഗികൾക്ക് വേണ്ടിയല്ല, ഋഷിമാർക്ക് വേണ്ടിയിട്ടല്ല, സ്ഥിതപ്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ടല്ല, മുനിമാർക്ക് വേണ്ടിയിട്ടല്ല, 100% എന്നെയും നിങ്ങളെയും പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ആ കൃഷ്ണനെ കുറിച്ചുള്ള ടൈറ്റിൽ കൊടുത്തപ്പോൾ യൂട്യൂബിൽ 3500 കണ്ടു. സാധാരണ ഭഗവത്ഗീത 1000-1200 യൂട്യൂബിൽ പോവുക, 1500 വരെ ഫേസ്ബുക്ക് പേജിൽ പോവും. അപ്പം ആ കൃഷ്ണൻ എന്ന വാക്കിനോട് മലയാളികൾക്കുള്ള അത്യസാധാരണമായ ആകർഷണം അത് വിവരണാതീതാണ്. അത് എനിക്ക് ഏതോ ഒരു അദൃശ്യ ശക്തി പോലെ ഇങ്ങനെ മനസ്സിൽ കൂടി വരുന്നു. രമണ മഹർഷി പറയുന്നത് ഞാനിപ്പോൾ ഓർമ്മിക്കാറുണ്ട്. ഞാൻ ഗുരുവായൂരിൽ പോയപ്പോൾ കൃഷ്ണനെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ, മറ്റൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. പക്ഷെ ശ്രദ്ധിച്ചപ്പോഴും നന്നായിരുന്നു. ഇന്ന് പൂർണ്ണത്രയീശൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ തൊഴണം, തിരക്കുണ്ടെന്ന് എനിക്കറിയാം, അകത്തേക്ക് കയറണ്ട, അകത്ത് നട അടച്ചിട്ടുണ്ട്, ഇന്ന് എന്തോ ഉത്സവം ഉണ്ട്, എഴുന്നള്ളിപ്പുണ്ട്. അപ്പോൾ പുറത്ത് 2-3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. എല്ലാവരുടെ മുഖത്തും ആ അമ്പലത്തിൽ വന്നതിൻ്റെ, വേറെ എത്രയോ സ്ഥലമുണ്ടല്ലോ തൃപ്പൂണിത്തുറയിൽ, ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, റോഡിൽ കൂടെ നടക്കാം, ഹിൽ പാലസിൽ വേണമെങ്കിൽ അവിടെ പോകാൻ തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ വന്ന, അവിടെ വന്നിരിക്കുന്ന ആ 8-9 വയസ്സ് മുതൽ, ചെറിയ കുട്ടികളും ഉണ്ട് അവിടെ മുതൽക്ക്, കാർന്നോക്കന്മാർ വരെ, മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുടെ വരെ മുഖത്ത് കണ്ട കൃഷ്ണപ്രസാദം, അതിനെ ഒന്നും വിവരിക്കാൻ ഒരു വരിയില്ല. ഇതൊന്നും മതത്തിൻ്റെ അന്ധതയല്ല, ആത്മീയതയുടെ പ്രഭാപൂരിതമായ ചൈതന്യം. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് കൃഷ്ണന് ഒരു വിഷമവും ഇല്ല. കൃഷ്ണനെ പൂജിച്ചില്ല, കൃഷ്ണനെ ആരാധിച്ചില്ല, കൃഷ്ണനെ സ്തുതിച്ചില്ല, അമ്പലത്തിൽ പോയില്ല, കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കൃഷ്ണൻ നമ്മളോട് പറയുന്നു, വളരെ വളരെ ധന്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, യത് കരോഷി, നീ എന്ത് ചെയ്യുമ്പോഴും കൃഷ്ണ ഞാനിത് ചെയ്യാം, പറയുകയോ വിചാരിക്കുകയോ ചെയ്താൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് ബാലാമണി വന്നിട്ട് ഒരു എന്താ കള്ളച്ചിരിയോട് നിൽക്കുന്ന ഗുരുവായൂരപ്പനെ നോക്കി പറയുന്നില്ലേ, ഇടോ നായരെ, ഞാൻ എത്ര കാലമായി നിനക്ക് വിളക്ക് കത്തിക്കുന്നു, നീ എന്നെ മൈൻഡ് ചെയ്യണില്ലോ, കള്ളച്ചിരിയുമായിട്ട് നീ പലരെയും മൈൻഡ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ ഞാൻ നിന്നെ കാണാനല്ലേ വന്നത്, എനിക്ക് പറ്റിയില്ലല്ലോ, എന്താ എനിക്ക് പറ്റാത്തത്, അത് മതിയല്ലോ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാശിയെ കുറിച്ച് പറയാറുണ്ട്, അഹം കാശീം ഗമിഷ്യാമി തത്രൈവ നിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസഫലം ലഭേത്. ഞാൻ കാശിയിലേക്ക് പോകുന്നു, കാശി വിശ്വനാഥനെ കാണാൻ ഞാൻ പോകുന്നു, കാശിയിൽ തന്നെ ഞാൻ താമസിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇതി ബ്രുവാണ സതതം, വിചാരിക്കലല്ല, പറയ, കാശീവാസഫലം ലഭേത്. അങ്ങനെ പറഞ്ഞാൽ പോലും കാശിയിലേക്ക് പോയി താമസിച്ച് നമ്മുടെ വിശ്വനാഥനെ കണ്ട ഫലം കിട്ടും എന്നാ പറയുന്നത്. എത്ര ഗംഭീരല്ലേ, എത്ര ഗംഭീരല്ലേ. അതുപോലെ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു, ഞാൻ കൃഷ്ണനെ വിചാരിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് എൻ്റെ പണി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ യത് കരോഷി, പ്രവർത്തിക്കുമ്പോൾ ഞാൻ കൃഷ്ണ എന്ന് വിളിച്ചിട്ടേ ചെയ്യാറുള്ളൂ, അതത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലല്ലോ. അമ്പലത്തിൽ പോകണമെന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ലല്ലോ, സാഷ്ടാംഗം നമസ്കരിക്കണം എന്ന് പറഞ്ഞില്ല. യദശ്നാസി, ഭക്ഷണം കഴിക്കുമ്പോൾ, യജ്ജുഘോഷി, ഏത് ഹോമങ്ങളും യജ്ഞങ്ങളും ചെയ്യുമ്പോൾ, ദദാസിയത്, എന്താർക്ക് കൊടുക്കുമ്പോഴും, യത് തപസ്യസി കൗന്തേയ, തപസ് എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, തത്കുരുഷ്വമതർപ്പണം, അത് എന്നിൽ അർപ്പിച്ച് ചെയ്യുക, എന്നിൽ അർപ്പിക്കുക. കൃഷ്ണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ വാങ്ങിച്ച കാറിൻ്റെ കീ എനിക്ക് വേണമെന്ന് പറയില്ലല്ലോ. നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം പാൽപായസം എനിക്ക് തരണം, നീ തിന്നണ്ടാന്ന് കൃഷ്ണൻ പറയുമോ? ഇല്ലല്ലോ.
എന്ത് എന്ത് സിമ്പിളാ നോക്കിയേ. മതർപ്പണം, അർപ്പിക്കുക, സമർപ്പണം. കൃഷ്ണ നീ പറയുന്നത് ഞാൻ ചെയ്യുന്നു, നീ എൻ്റെ മാർഗദർശി, എൻ്റെ ലക്ഷ്യം നിന്നിലൂടെ നേടുക, എൻ്റെ മാർഗം നിന്റെ വാക്കുകൾ. വെറുതെ ചുമ്മാ മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, സിമ്പിൾ മലയാളം, കോംപ്ലിക്കേറ്റഡ് മലയാളം ഒന്നുമല്ല. നിങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്താണെങ്കിൽ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. പക്ഷേ ഭാരതത്തിന് പുറത്തുള്ള മലയാളികളോട് ഞാൻ പറയുന്നു, ഭാരതത്തിന് പുറത്തുള്ള മലയാളികളോട് ഗോപാലകൃഷ്ണൻ പറയുന്നു, വെറും ഒരു ആത്മീയ ആചാര്യനേ അല്ല ഞാൻ, 7 വ്യത്യസ്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും 1947 ശേഷം ഒരു സയൻറ്റിസ്റ്റിനെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ളൂ, ഒരു സയൻറ്റിസ്റ്റിനെ 47 ശേഷം കൊടുത്തിട്ടുള്ളൂ. അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗവൺമെൻറ് സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നതാ ആ ഡി ലിറ്റർ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. അതും വാങ്ങിക്കാൻ കപ്പാസിറ്റി കിട്ടിയ വ്യക്തി കുറേ കാലം അമേരിക്കയിലുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മിഡിൽ ഈസ്റ്റിലും മറ്റും പോയിട്ട് അവരുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഉറപ്പിച്ചു പറയുന്നു, ശ്രീകൃഷ്ണനെ ആശ്രയിക്കുക, അന്ധമായിട്ടല്ല കൃഷ്ണനിൽ സമർപ്പിക്കുക. ആരെങ്കിലും പ്രദർശിപ്പിക്കാനോ കാണിക്കാനോ അല്ല, ഇനിയിപ്പോൾ ആരെങ്കിലും കാണിച്ചു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഭഗവാൻ ഉണ്ടാവുമെന്ന് ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോഴും എൻ്റെ മനസ്സ് ഉറപ്പിച്ചു പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആരെ ആശ്രയിക്കും? നിങ്ങൾ ഏതോ ഒരു രാജ്യത്തിൽ ഒറ്റയ്ക്ക് ഒരു മലയാളി, അല്ലെങ്കിൽ 4-5 മലയാളികളുണ്ട്, അവരെപ്പോഴും വരുന്നുണ്ടോ? രാത്രി ചിലപ്പോൾ തണുപ്പ് കോച്ചി വലിക്കുന്ന തണുപ്പായിരിക്കും, ചിലപ്പോൾ ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പിലും അമേരിക്കയിലും കോച്ചി വലിക്കുന്ന തണുപ്പ്. എന്തെങ്കിലും സംഭവിച്ചാൽ കോ അസ്തി, ആരാണുള്ളത്? ഭഗവാനേ എന്നൊരു വിളി. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ എന്ത് അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആണെങ്കിലും യുക്തിവാദിയാണെങ്കിലും നിങ്ങൾക്ക് നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തി. ഇവിടെ ആ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരി എന്ത് ഭംഗിയായിട്ടാണ് നോക്കുക, 27-ാമത്തെ ശ്ലോകം 9-ാമത്തെ അധ്യായം. അത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. യത് കരോഷി, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, യത് അശ്നാസി, എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും, യത് ജുഹോഷി, ഏത് യജ്ഞം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും, യത് ദദാസി, ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും, എന്ത് കൊടുക്കുമ്പോഴും, യത് തപസ്യസി, ഒരു തപസ് മാതിരി ഒരു വലിയ പ്രോജക്റ്റ് നിങ്ങൾ തീർക്കുന്നു, തീർത്തേ മതിയാവും. പുറത്ത് 57 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ -5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, എന്ത് ചെയ്യും? ശരീരം കേൾക്കുന്നില്ല, മനസ്സ് കേൾക്കുന്നില്ല. ആ യജ്ഞം തപസ്യസി, അതൊരു തപസ് മാതിരി ചെയ്യുമ്പോൾ കൃഷ്ണ ഒന്ന് വിളിച്ചു നോക്കും. അപ്പം നിങ്ങൾ പറയും, കണ്ടു, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ചേട്ടാ എന്ന് പറയുന്ന ലെവലിലേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് കുറേയൊക്കെ അതൊരു ഫീലിംഗ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ ബാലാമണിയുടെ ലെവലിൽ എത്തിയില്ലെങ്കിലും ആ കഥാപാത്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൗന്ദേയ തത്കുരുഷ്വമതർപ്പണം, എന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യുക. ഒരു വാക്ക്, ഒരു വരി, ഒരു ചിന്ത, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് ഗുരുവായൂരി കൊണ്ടുപോയിട്ട് നടക്കി വെക്കണം എന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. തത്കുരുഷ്വമതർപ്പണം, ആ പ്രവൃത്തി കൃഷ്ണനിലൂടെയാണ്. ശുഭാശുഭ 27-28 ശുഭാശുഭ ബലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി. ഞാൻ ചെയ്തത് ശരിയായിട്ടാ ചെയ്തത് കൃഷ്ണ, ചെയ്തത് തെറ്റിപ്പോയി കൃഷ്ണ, രണ്ടും നിന്നിൽ സമർപ്പിക്കുന്നു കൃഷ്ണ, അപ്പം എനിക്ക് കർമ്മബന്ധനമില്ല. ശരിയാവണം, വലിയ നേട്ടങ്ങൾ ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. ബന്ധനമില്ല, ഉണ്ടെങ്കിൽ വെരി ഗുഡ്. ഒരിക്കലും തെറ്റരുത്, ഒരിക്കലും അബദ്ധം പറ്റരുത്, അങ്ങനെയും ഇല്ല. ഞാൻ വളരെ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, DDS, ഡിവോഷൻ ഡെഡിക്കേഷൻ സിൻസിയറിറ്റിയോട് കൂടിയാണ് കൃഷ്ണ ഞാനിതൊക്കെ ചെയ്യുന്നത്. അത് നിന്നിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞു നോക്കി, എന്ത് രസാറിയോ. ഞാൻ 4:10 ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. പ്രായമായ മാതാപിതാക്കള് മക്കളെ ആവശ്യമില്ലാതെ ഭരിക്കാൻ ചെല്ലരുത്. നമ്മളായി കുറേയൊക്കെ ആത്മീയതയായി, അവർ പറയുന്നത് കേൾക്കുക. ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ലോകമാണ് ഇന്ന് മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ. എന്തിനാവശ്യമില്ലാതെ നമ്മൾ അവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെട്ടിട്ട് അവരെ ഭരിക്കാൻ പോകുന്നത് നിന്നേക്കാൾ 25-30 ഓണം ഞാൻ കൂടുതൽ ഉണ്ടതാണ്
എന്നൊക്കെ പറയാൻ പോകുന്ന എന്തിനാ, നമ്മളെല്ലാവരെക്കാളും കൂടുതൽ ഓണം ഉണ്ടാകാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്, എങ്ങനെയുണ്ട്? അതിനേക്കാളും കൂടുതൽ ഓണം ഉണ്ട പാർട്ടിയാണ് ഇപ്പോൾ അപ്പോളോയിൽ കിടക്കുന്നത്, എങ്ങനെയുണ്ട്? അതിനേക്കാൾ 5-10 ഓണം കുറവുണ്ടവനാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്, എങ്ങനെയുണ്ട്? അപ്പോൾ ഓണം കൂടുതലുണ്ടു എന്നുള്ളത് കൊണ്ടൊന്നും നമ്മളൊന്നും ആവില്ല, മനസ്സ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശുഭാശുഭഫലൈരേവം, ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടാവാം, ശരിയുണ്ടാവാം, കുറവുണ്ടാവാം, കൂടുതലുണ്ടാവാം, ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, അഭിനന്ദനങ്ങൾ ഉണ്ടാവാം, അവഹേളനങ്ങൾ ഉണ്ടാവാം. ശുഭാശുഭഫലൈരേവം കർമ്മബന്ധനൈഹി മോക്ഷ്യസേ, ഞാൻ നിന്നിൽ സമർപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബോണ്ടേജ് ഇല്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട് കൃഷ്ണ, ഞാനതിൽ ബന്ധിതനല്ല, ബന്ധമുണ്ട് എനിക്ക്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ബന്ധം വേണം, അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ അതൊക്കെ ഫ്ലോപ്പാവും. അറ്റാച്ച്മെൻ്റ് ഈസ് നെസസറി ഫോർ എവ്രിതിങ്, ഈച്ച് ആൻഡ് എവ്രിതിങ്, ഫാമിലി ആയാലും ഓഫീസ് ആയാലും പ്രസ്ഥാനമായാലും അറ്റാച്ച്മെൻ്റ് ഈസ് നീഡഡ്, അറ്റാച്ച്മെൻ്റ് ഈസ് നീഡഡ്. എന്താ ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റണില്ല. നല്ല കത്തി കാളുന്ന ഒരു, ഹീ ഈസ് ഡൂയിങ് ടെറിഫിക് ജോബ് എന്നാണ് 3 മണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, 2 മണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. ഐ ആം ദ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മോഡി, മൈ റിലേഷൻ വിത്ത് മോഡി ഈസ് സംതിങ് ബിയോണ്ട് ലെവൽ, ഐ ആം ഗോയിങ് ടു കോൺടെസ്റ്റ് ഇൻ 2024 എലക്ഷൻ ഇൻ അമേരിക്ക എഗെയിൻ ഫോർ ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ഐ ആം ഷുവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വിൽ ബി സപ്പോർട്ടിങ് മീ. എന്താ മോഡിയെ കുറിച്ച് പറയുന്നത്? ഹീ ഈസ് ഡൂയിങ്, ആ വരി തന്നെയാണ് ഞാൻ എഴുതി വെച്ചത്, ഹീ ഈസ് ഡൂയിങ് ടെറിഫിക് ജോബ് ഇൻ ഇന്ത്യ. കെട്ടിപിടിച്ചുകൊണ്ടായി പറയുന്നത് എക്സ് അമേരിക്കൻ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനോടും അദ്ദേഹം ഒരേ ബന്ധം ഉണ്ടായിരുന്നു, ഈ പ്രസിഡന്റിനോടും ഉണ്ട്, രണ്ടുപേരോടും ബന്ധന ഇല്ല. ഈ ട്രംപ് ഇറങ്ങാതെ വന്നപ്പോൾ നിർബന്ധമായും താക്കോല് കൊടുത്ത് അടുത്ത പ്രസിഡന്റിനെ വൈറ്റ് ഹൗസിന്റെ ചാർജ് കൊടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. വിളിച്ചു പറഞ്ഞു ട്രംപിനോട് ഇറങ്ങണമെന്ന്, താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു, അയാൾ കൊടുക്കാതിരുന്നതാ. ധർമ്മബോധമുള്ള വ്യക്തി ഈശ്വരാർപ്പണമായി പ്രവർത്തിച്ചാൽ ആ വാക്കുകൾക്കും മനസ്സിനും പ്രവർത്തിക്കും എങ്ങനെയാ ലോകം കൊടുക്കുന്ന മൂല്യം എന്നുള്ളതിന് തെളിവാണിത്. എന്താ ഒരു വരിയായിരുന്നെന്നറിയാമോ? എങ്ങനെ ഇവർ രണ്ടുപേരും ഇന്ന് കണ്ടുമുട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ. കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട്, പഴയ ഫയൽ ചിത്രമൊന്നുമല്ല, നല്ല ഗംഭീര ചിത്രം. ഇതാണ് സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു കാര്യം. ഉറപ്പ്, നിങ്ങൾക്ക് എത്ര സാധിച്ചോ അത്രയും നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം കിട്ടിയാൽ നഷ്ടമുണ്ടോ? 10 പൈസ ചെലവില്ല, 10 പൈസ ചെലവില്ല. കയ്യും കാലും ഒടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടണം, ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അതുപോലെ തലവേദന ഉണ്ടെങ്കിൽ സാരിഡോൺ കഴിക്കണം, കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേണം, വയറുവേദന ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. ഇതൊന്നും കഴിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിനകത്ത് ആകെപ്പാടുകൂടി ടെൻഷനും ദുഃഖവും ബുദ്ധിമുട്ടും അപകർഷതയും മാറ്റാൻ ഒറ്റ വഴി, 1 പൈസ ചെലവില്ല. ഞാൻ എല്ലാ വ്യവഹാരിക ഭാഷകളും ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാണ്ട് അതിനെക്കുറിച്ച് ആരും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കല്ലേ. അതായത് ശുഭാശുഭഫലൈരേവ കൃഷ്ണ, ഞാൻ നിന്നെ ഇപ്പോൾ അങ്ങനെ ചിന്തിച്ച് രാവിലെ, നാളെ രാവിലെ മഴുവഞ്ചേരിയിലേക്ക് പോകണം. ഇന്ന് അനൗൺസ്മെൻ്റ് വന്നിട്ടുണ്ട് 2 മണിക്ക്, അടുത്ത 5 ദിവസം കേരളത്തിൽ ടെറിഫിക് മഴയായിരിക്കുമെന്ന് പറഞ്ഞാൽ, പക്ഷെ പോയേ തീരുമെന്ന് വിചാരിക്കാം. നാളെ എനിക്ക് പോകണ്ട, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, പോയേ തീരൂ. അപ്പോൾ എന്താ ചെയ്യുക? നാളെ രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴത്തേക്കും അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് നോക്കുക, 2.5 മണിക്കൂർ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യണം, മഴുവഞ്ചേരിയിലെത്തും, അത് കഴിഞ്ഞ പ്രശ്നം തീർന്നു. അത് കൃഷ്ണൻ സമർപ്പിക്കുന്നു, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് മാലയിട്ടിട്ട് വിളക്കത്തിച്ചിട്ട് ഭാര്യാതകത്തിൻ്റെ മാലയൊക്കെ ഇട്ടിട്ട് കൃഷ്ണനെ മണിയടിച്ചിട്ടല്ല. രാവിലെ ആലോചിക്കാം, സാധാരണ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, നാളെയും അതേപോലെ എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞ് വേദം വായിച്ച് ഒരു കപ്പ് ചായ കുടിച്ചിട്ട് ആകാശത്തേക്ക് നോക്കാം, മഴയുണ്ടോ? മഴ ഉടനെ പെയ്യും, പോകണ്ട. മറ്റന്നാൾ പോയാൽ മതി, മറ്റന്നാൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറ്റേശം പോയാൽ മതി, നമുക്ക് ടെൻഷനില്ല. അശാന്തസ്യ കുതസുഖം എന്ന് കൃഷ്ണൻ ചോദിച്ചു, ശാന്തി തന്നെ. നിങ്ങൾക്ക് സാധിക്കില്ലേത് കുറച്ചെങ്കിലും ചുമ്മാ, 6 തമ്പുരാനിലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ, ആ കുറച്ചുകൂടി ചങ്കുറപ്പുള്ളവനെ എന്നെ നേരിടാനായിട്ട് ഏൽപ്പിക്കാൻ ആ നരേന്ദ്രപ്രസാദിനോട് പറയുന്ന വരിയില്ലേ, ആ ചങ്കുറപ്പാണ്, ആ ചങ്കുറപ്പ് സദുദ്ദേശമാണ് മോഹൻലാലിന്. ആ കൊട്ടാരം തകർക്കുക എന്നുള്ളതല്ല,
തൻ്റെ അച്ഛൻ മരിച്ച ആ സ്ഥലം. ഈ സതുദ്ദേശത്തോടു കൂടിയ കേരളത്തിലെ സിനിമ മുഴുവനും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, 100 ജന്മം ഉണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി ജനിക്കണം, അത് കേരളത്തിൽ ജനിക്കണം. കാരണം എനിക്ക് ഈ മലയാള സിനിമ അത്ര ഇഷ്ടമാണ്. മമ്മൂട്ടിയെ മോഹൻലാൽ, മമ്മൂട്ടിയുടെ ജന്മദിനമാണ് ഇന്നലെയോ ഇന്നോ എന്ന് തോന്നുന്നു. എന്തൊരു ചിരിയിലൂടെയാണ് അദ്ദേഹം ആരോ എടുത്തൊരു ഫോട്ടോ, എന്ത് കലക്കൻ ഫോട്ടോ ആണ്, അങ്ങേരെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. ആ ഫോട്ടോഗ്രാഫി എടുത്തവന് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അന്തസ്മിതത്തോടുകൂടി മമ്മൂട്ടി ഇങ്ങനെ വണ്ടി ഓടിക്കും, സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത്. ഏത് മഹാനുഭാവനാണോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോ, ഒരു 8 സെക്കൻഡ് 10 സെക്കൻഡ് ഉണ്ട്, നമ്മുടെ മമ്മൂക്കായുടെ ജന്മദിന ആശംസകൾ എന്നും കൊടുത്തിട്ടുണ്ട്. കലക്കൻ ഇവരൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് 100 പ്രാവശ്യം പറയും, ഇവരൊക്കെ സിനിമയിൽ ജീവിക്കുകയും വീട്ടിൽ അഭിനയിക്കുകയും ചെയ്യുന്ന പാർട്ടീസാണ്. അല്ല, നമുക്ക് കാണാമല്ലോ നന്മയുടെ പ്രതീകങ്ങളല്ലേ ഇവരെല്ലാം അഭിനയിക്കുന്ന ഭാഗം, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. അവരഭിനയിക്കുന്നത് ഇപ്പോഴും അവർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം, പ്രേമം ഉണ്ടായിരിക്കാം, മരഞ്ചുറ്റി പ്രേമം ഒന്നും പ്രേം നസീറിനെ പോലെയില്ല. ഞാൻ മഞ്ജു വാര്യരെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ, എൻ്റെ നമ്മുടെ ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യരെ പിടിച്ചു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, എനിക്ക് അവളെ ആണ് ഇഷ്ടം, അത് കാരണം വേറെ ആരെയും ഞാൻ ചിന്തിക്കണില്ല. ആ പറച്ചിൽ എങ്ങനെയുണ്ട് അല്ലേ, അതല്ലേ ജീവിതം. ഇങ്ങനെ 65 വർഷം മനസ്സിലായി, മറ്റേ അമ്മച്ചിക്ക് എത്ര വയസ്സായി എന്ന് എനിക്കറിയണം, പക്ഷെ സിനിമയിൽ അതാണ് ശരിക്കും ജീവിതം സിനിമയിലുള്ളത്. അപ്പോ ശുഭാശുഭഫലൈരേവം കർമ്മബന്ധനൈഹി മോക്ഷിസേ, ശുഭമാണെങ്കിലും അശുഭമാണെങ്കിലും കൃഷ്ണ നിന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു, ഞാൻ പോവാണ്, നീ പറയുന്ന മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്, അന്ധമായിട്ട് നീ തെറ്റ് പറയില്ലെന്ന് എനിക്കറിയാം, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തത് കൃഷ്ണ നീ പറയില്ല. സന്യാസയോഗയുക്താത്മാവിമുക്തോ മാമുപൈഷ്യസി, ഒരു തരത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ കെട്ടി തലയിൽ വെക്കാതെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ അത്യാവശ്യമുള്ളത് മാത്രം സന്യാസയോഗയുക്താത്മാ, സന്യാസത്തിനോട് ചേർന്ന് വേണം വേണം എന്ന് വെക്കുന്നതിന് പകരം വേണ്ട വേണ്ട, മതി മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തി അയാൾ യോഗയുക്താത്മനാണ്, സന്യാസത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ എന്നേ അർത്ഥമുള്ളൂ. യുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി, ആവശ്യമില്ലാത്തതെല്ലാം കൂടി തലയ്ക്ക് കയറ്റി വെക്കുന്നതിന് പകരം അതിൽ നിന്നെല്ലാം മോചനം നേടി, മോചനം നേടി അവസാനം അവൻ എന്നിലേക്ക് തന്നെ വരും, അവസാനമല്ല അപ്പോഴും എന്നിലേക്ക് തന്നെ വരും. അത് നിങ്ങൾക്ക് ഏത് പ്രായത്തിലും ചെയ്യാം, ഉറപ്പാണ്. ആ ആനന്ദ ഭഗനാനന്ദയോ മറ്റോ ആ പയ്യൻ ആ ഭസ്മം തൊട്ട് അവൻ ആ ചെസ് കളിക്കുന്ന അവൻ്റെ മുഖഭാവം കണ്ടില്ലേ, അവൻ ശരിക്കും അവൻ്റെ അമ്മ ഈശ്വരൻ ആരാണെന്ന് അവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രജ്ഞാനന്ദയാണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ ബോധയുടെ അല്ല ഈ ലോകത്തിലൊന്നും, ഫോട്ടോ എടുത്തോ പബ്ലിസിറ്റി കിട്ടിയോ ഒന്നുമില്ല. കേരളത്തിലെ ഓൺലൈൻ ചാനൽ അത് ഹോൾസെയിലായിട്ട് എടുത്തു, എല്ലാവരും എടുത്തു, ക്രിസ്ത്യൻ ചാനലും ഹിന്ദു ചാനലും എല്ലാ ചാനലും എടുത്തു, മുസ്ലിം ചാനൽ പിന്നെ എടുക്കില്ലല്ലോ. മാത്രമല്ല പ്രജ്ഞാനന്ദ എന്ന പേര് വന്നതുകൊണ്ടാണ് മാമ മാധ്യമങ്ങൾ എടുക്കാത്തതെന്ന് പറഞ്ഞു, നെറ്റിയിൽ ഭസ്മം തൊട്ടതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു. രണ്ടും അവൻ ബോധയുടെയല്ല, ചെറിയൊരു വീട്, അച്ഛനമ്മ. പലപ്പോഴും ആലോചിച്ചത് മുകേഷ് അംബാനിയോ മറ്റോ, മുകേഷ് അംബാനിയാണെന്ന് തോന്നുന്നു, 1 രൂപയ്ക്ക് ഇഡ്ഡലി കൊടുക്കുന്ന തിരുനെൽവേലിയിലെ ഒരമ്മച്ചിക്ക് ഒരു വീട് തന്നെ വെച്ചു കൊടുത്തു, ചോദിച്ചത് ഒരു പൂവ്, കൊടുത്തത് ഒരു പൂന്തോട്ടം എന്ന് ആരോ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പ്രജ്ഞാനന്ദ, പ്രജ്ഞാനന്ദ അവൻ ആ പ്രജ്ഞാനന്ദയിൽ ബോധയുടെയല്ല, ഭസ്മത്തിൽ ബോധയുടെയല്ല. അവൻ ആരെന്ത് കമൻറ്റ് പറയുന്നു എന്നുള്ള അവൻ്റെ നിപ്പ് തന്നെ കണ്ടില്ല, അവൻ ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി ഒന്നും ചെയ്തില്ലല്ലോ. എന്തൊരു സ്റ്റെബിലിറ്റിയാ ഈ പ്രായത്തിൽ പൂർവ്വജന്മ സുഹൃതം മാതാപിതാക്കളുടെ, ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപനിഷത്ത് എഴുതിയ ആചാര്യന്മാർ പറയുന്നത്, ഭദ്രം കർണേ ഭിശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാഗം സസ്തനൂഭിർവിശേമ ദേവഹീതം യദായുഃ. നന്മകൾ കേൾക്കാനിടവരണം, നന്മകൾ കാണാനിടവരണം, നന്മ ആയുസ്സുള്ളിടത്തോളം കാലം നന്മകൾ പ്രവർത്തിക്കാനിടവരണം. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും അവർക്ക് നല്ല തുക കിട്ടുന്നു എന്നുള്ളതൊരു ന്യായീകരണമല്ല, നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ അവർ അഭിനയിക്കുന്നു, അതേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ധാരാളം. പൊന്തന്മാട എന്ന സിനിമയിൽ ആ മമ്മൂട്ടിയുടെ അഭിനയം കണ്ടാൽ അയാൾക്ക് കോടികൾ കിട്ടുകയാണെങ്കിൽ ഞാനും നിങ്ങളും ആരാ ചോദിക്കാൻ, അത് അങ്ങേരുടെ സൗകര്യം. അഭിനയിച്ച് നമ്മളുടെ മനസ്സിനകത്ത് എക്കാലവും നിലനിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ചിത്രം അവരുണ്ടാക്കിയാൽ അവരുണ്ടാക്കുന്ന ആ ആ കർമ്മത്തിൽ ദൗത്യത്തിൽ അവർ വിജയിച്ചു.
അത് ഉറപ്പാണ്. അതിനപ്പുറം നമ്മൾ എന്തിനു ചിന്തിക്കണം? ചിന്തിക്കണം എന്നുള്ളവർ ചിന്തിച്ചോളൂ, ആ രീതിയിൽ കാണുന്നുള്ളവർ കണ്ടോളൂ. അല്ലാതെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ളത് ധാരാളം ഇല്ലേ ഇതിനകത്ത്? ബാക്കിയുള്ളത് വിട്ടേക്കുക. നന്ദനം എന്ന സിനിമയും ശങ്കരാഭരണം എന്ന സിനിമയും സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം അടിപൊളി തിരു തകൃതിയാണ്. ശങ്കരാഭരണം എന്ന 1981 ഇറങ്ങിയ ശിവദാസ് 100,000 രൂപയ്ക്കാണ് ശങ്കരാഭരണം സിനിമ ഹൈദരാബാദ് സിറ്റിയിൽ വിറ്റത്. ആരും അത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ്. പിന്നെ അത് ചെന്നൈയിൽ വിറ്റത് 1,00,000 രൂപയ്ക്ക്, ചെന്നൈ നഗരത്തിൽ. പിന്നെ അത് 10,00,000,000 ആന്ധ്രയിൽ വിറ്റത്. അത് കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ടല്ലോ ആ ഒരു സിനിമ, ശങ്കരാഭരണം, സോമയാജുലുവിൻ്റെ അഭിനയം. അങ്ങനെ കോടികൾ കിട്ടിയിട്ടുണ്ടാവും, അതിന് ഞാനെന്തിനു ബോധർ ചെയ്യണം? പക്ഷെ ആ ശങ്കരാഭരണം എന്ന ചിത്രം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് വെറും കോടികളൊന്നുമല്ല. ഇന്ന് കേരളത്തെ മാറ്റി മറിച്ചിട്ടുണ്ടെങ്കിൽ അതുമാതിരിയുള്ള പല സിനിമകളുമുണ്ട്. സാഗര സംഗമത്തിലെ കമലഹാസൻ ഡാൻസ്, ഡാൻസ് പഠിക്കാൻ കുട്ടികൾക്ക് കൊടുത്ത ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. കമലഹാസൻ്റെ ആ ഡാൻസ് കമലഹാസൻ വെറിയനായിരിക്കും, അത് വേറെ പ്രശ്നം. ഞാൻ അഭിനയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇതൊക്കെയല്ലേ ജീവിതം, ഇതൊക്കെയല്ലേ ജീവിതം? കമ്മീഷണർ എന്ന സിനിമയിലൊക്കെ ഇവരൊക്കെ നമ്മളെ വലിയ പാഠം പഠിപ്പിക്കുകയാണ്. പാഠം പഠിപ്പിക്കാൻ അവർക്ക് എത്ര ശമ്പളം കിട്ടുന്നു, എത്ര പൈസ കിട്ടുന്നു എന്ന് അന്വേഷിക്കാൻ പോയാൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മളുടെ പരിധിയിൽ വരുന്നത് അതാണ്. എനിക്ക് എത്ര പെൻഷൻ കിട്ടുന്നു എന്ന് നോക്കിയിട്ടാണ് ഭഗവത്ഗീത നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി സന്യാസയോഗയുക്താത്മാ. സന്യാസം എന്ന വീക്ഷണത്തോടുകൂടി ഇരിക്കുന്ന മനുഷ്യര് വിമുക്തോ മാമുപൈഷ്യതി. അങ്ങനെ മാനസിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയവർ എന്നിലേക്ക് തന്നെ എത്തുന്നു. ഹേ അർജുന, അടുത്തത് സമൂഹം സർവഭൂതേഷു. കാലക്കൻ ഹിന്ദുവിൻ്റെ സന്ദേശമാണിത്. എൻ്റെ അമ്മയെ ഇങ്ങനെയൊക്കെ കൃഷ്ണൻ പറഞ്ഞു എന്നുള്ളത് ഭഗവത്ഗീത വായിച്ചവർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭഗവത്ഗീത കേൾക്കുന്ന നമ്മളെങ്കിലും അറിയണം, നിങ്ങളെന്ന് ഞാൻ പറയണില്ല, നമ്മളെങ്കിലും അറിയണം. സമൂഹം സർവഭൂതേഷു അഹം സർവഭൂതേഷു സമഹ. എനിക്ക് തുലാഭാരം നടത്തിയവർ, പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ പാലടപ്രഥമം തന്നവരും പാൽപായസം തന്നവരും ഉദയാസ്തമയ പൂജ നടത്തിയവരും പ്രിയപ്പെട്ടവര് അല്ല അർജുന, എനിക്കെല്ലാവരും ഒരേപോലെയാ. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാത്തവരും രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. എൻ്റെ സൈന്യത്തിനെ ഞാൻ കൗരവർക്ക് കൊടുത്തിട്ടാ അർജുന ഞാൻ നിന്റെ കൂടെ ഇപ്പുറത്ത് നിൽക്കുന്നത്. എനിക്കെല്ലാവരും ഒരുപോലെയാ. ബാലാമണിയും ഒരുപോലെയാണ്, ആ എന്താ പറയുക, കുമ്പിടിയും ഒരുപോലെയാണ്, എല്ലാം ഒരുപോലെയാ. അങ്ങനെ ഒരു ദൈവസങ്കല്പത്തെ ഹിന്ദുവിനല്ലാണ്ട് ചിന്തിക്കാൻ പറ്റുമോ? സമൂഹം അഹം സമഹ സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ. എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്ന ആരും ഇല്ല, എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല കുട്ടി അർജുന. അങ്ങനെ എന്നെ കാണാനായിട്ട് ബാലാമണി ആ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് ഒരൊറ്റ ദിവസം പോലും എന്നെ കാണാൻ വന്നില്ലെന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിച്ചോ? കഥ, കഥ, കെട്ട് കഥ, വെട്ടുകഥ, വെറും കഥ, അത് ചരിത്രമൊന്നും അല്ലല്ലോ. ആ കുട്ടിയോട് പറഞ്ഞോ, ചോദിച്ചോ? ആ മഞ്ചാടിക്കുരു ആ കുട്ടിയുടെ മേത്തിട്ടപ്പോഴത്തേക്ക് ആ വെളുത്ത ഡ്രസ്സ് മുഴുവനും ഇങ്ങനെ കുത്തുകുത്തു വന്നപ്പോഴത്തേക്ക് ആ ഇതെന്താ ഉണ്ണിയേട്ടാ, ഇതെന്ത് മാജിക്കാണ്? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചില്ലേ? അപ്പൊ ചോദിച്ചോ, നീ എന്താ എന്നെ കാണാൻ ഗുരുവായൂർക്ക് വരാത്തതെന്ന്? ചോദിച്ചില്ലല്ലോ, ചോദിച്ചേ ഇല്ലല്ലോ. എന്തേ ചോദിക്കാത്തത്? എന്നെ കാണാൻ വന്നാലും കാണാൻ വന്നില്ലെങ്കിലും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല കുട്ടി, നിന്റെ മനസ്സിൽ ഞാനുണ്ട്, നിന്റെ മനസ്സിൽ ഞാനുണ്ട്. ചാണകം വാരുമ്പോഴും നിന്റെ മനസ്സിലുണ്ട്. നീ കൃഷ്ണ കൃഷ്ണ നാമൊന്നും ചൊല്ലിയിട്ടില്ല, വെറുതെ ഒരു തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് ആ താമസിക്കുന്ന മുറിയുടെ സൈഡിൽ ഒരു കൃഷ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ചു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്തില്ല. നാരദൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, അത്രേ, ഞാൻ അങ്ങയുടെ നാരായണ നാമം ജപിച്ച് 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 എൻ്റെ ജീവിതം മൊത്തം തൊലച്ചു. എനിക്ക് ഒരു തരത്തിലുള്ള സന്തോഷവും സുഖവും നിങ്ങൾ തരുന്നില്ല. പക്ഷെ ആ കർഷകൻ, അയാൾ വൈകുന്നേരം ഒരു നേരമാണ് നാരായണ എന്നൊന്ന് രണ്ട് പ്രാവശ്യം ജപിക്കുന്നത്, അയാൾക്ക് നിങ്ങൾ മോക്ഷം കൊടുത്തു. ഇതെന്ത് പരിപാടിയാന്ന് മഹാവിഷ്ണുവിനോട് നാരദൻ ചോദിച്ചു, അത്രേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, നാരദരേ, വിദുരരേ, അല്ലെങ്കിൽ ഉദ്ധവരേ എന്ന് പറഞ്ഞ മാതിരി, നാരദരേ ഒരു കാര്യം ചെയ്യൂ, അങ്ങക്ക് ഞാൻ മോക്ഷം തരാം.
അങ്ങ് ഒരു പാത്രത്തിൽ നിറച്ച് എണ്ണ എടുക്കുക, നിറച്ച് എണ്ണ എടുക്കുക. ദേ അത് എണ്ണ റെഡി ആയിട്ടുണ്ട്. എന്നെ മൂന്ന് പ്രദക്ഷിണം വെച്ചോളൂ, ഞാൻ മോക്ഷം തരാം. നിറച്ചെണ്ണ, ഫുൾ എണ്ണയാണ്. നാരദർ ആ പാത്രവും പിടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം കലാമണ്ഡല കൃഷ്ണൻ നായർ കഥകളി കഴിക്കുന്ന മാതിരി വീഴാതെ അങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. മഹാവിഷ്ണു ചോദിച്ചു നാരദരോട്, നാരദരേ, ഈ മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രദക്ഷിണം വെച്ചില്ലേ, എത്ര പ്രാവശ്യം എന്നെ ഓർമ്മിച്ചു? ഞാൻ ഓർത്തില്ല. ആ എണ്ണ പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധയിൽ അതായിരുന്നു, അങ്ങനെ ഓർത്തില്ല. അത് ശരി, ഞാൻ ഇത്ര അടുത്തുണ്ടായിട്ട് എന്നെ ഓർത്തില്ല അല്ലേ. എവിടെയോ കിടക്കുന്ന കർഷകൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ്റെ കുടുംബ പ്രാരബ്ധവും ബുദ്ധിമുട്ടും വിയർപ്പും എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്നപ്പോഴും മറക്കാതെ മറക്കാതെ എന്നെ വിളിക്കുന്നു. അപ്പം ആർക്കാ മോക്ഷം കൊടുക്കേണ്ട നാരദരെ? നാരദരൊന്നും പറഞ്ഞില്ല, തൊഴുതു. ഇത്രേ കൃഷ്ണൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൃഷ്ണന് വേണ്ടിയിട്ട് മകനെ ബലി കൊടുക്കാൻ ദൈവം പറഞ്ഞു. മകൻ്റെ നേരെ കത്തി വെച്ചപ്പോൾ ദൈവം വലിയ ത്യാഗം ചെയ്തവനോട് പറഞ്ഞു, നീ മകനെ ബലി കൊടുക്കണ്ട, അപ്പുറത്തുള്ള ആടിനെ കൊടുത്താൽ മതി. പാവം ആട് എന്ത് ചെയ്തു ദൈവമേ എന്നുള്ളതാണ്. അതാണ് ഭയങ്കര ത്യാഗം. അതായത് മകനെ ദൈവം വേണമെന്ന് പറഞ്ഞു. ഈ ദൈവത്തിൻ്റെ ജോലി പരീക്ഷിക്കൽ മാത്രമാണോ? മകനെ വേണമെന്ന് പറഞ്ഞു, ആ മകന് വേണ്ടിയിട്ട് കത്തി എടുത്തുകൊണ്ട് കൊല്ലാനായിട്ട് പോയി. ദൈവം തിരിച്ച് പറഞ്ഞില്ല എങ്കിൽ ഈ ആഘോഷം അതോടുകൂടി തീരുമായിരുന്നു. എല്ലാവരും മക്കളെ ദൈവത്തിന് വേണ്ടിയിട്ട് കൊന്നു കഴിഞ്ഞാൽ 54 രാജ്യത്തിലെ ജനസംഖ്യ കാര്യമായിട്ട് കുറയുമായിരുന്നു. മക്കളില്ലാത്തവർ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അതല്ല ത്യാഗം. ത്യാഗവും അതല്ല, ജീവിതം അതല്ല. കൃഷ്ണൻ ഭഗവാൻ ഈശ്വരൻ ദൈവം ജീവിതത്തിൽ ഭാരമാകാതിരിക്കുക, ജീവിതത്തിൻ്റെ ഭാഗ്യവും ഭാഗവുമാവുക. ഈശ്വര സങ്കല്പം, ദൈവസങ്കല്പം ജീവിതത്തിൻ്റെ ഭാഗ്യം, ജീവിതത്തിൻ്റെ ഭാഗം. ഭാഗ്യവും ആവണ്ട, ഭാഗമാക്കുക. ഭാഗ്യം ഒരു ഹയ്യർ ലെവലാണ്, വേണ്ട, ജീവിതത്തിൻ്റെ ഭാഗം. ഞാൻ പലരെയും ചിന്തിക്കുന്നു, ഞാൻ പല പല സിനിമാ നടന്മാരെയും ചിന്തിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഭഗവാൻ കൃഷ്ണനെയും ചിന്തിക്കുന്നു. ഈ സിനിമാ നടന്മാരെ ചിന്തിക്കുമ്പോഴത്തേക്ക് അവരാണ് എനിക്ക് എല്ലാ സൗകര്യങ്ങളും തരുന്നത്, അനുഗ്രഹം തരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കൃഷ്ണനാണ് അനുഗ്രഹം തരുന്നത് ഞാൻ ചിന്തിക്കുന്നു. സമൂഹം സർവഭൂതേഷു, അർത്ഥം മനസ്സിലായല്ലോ. സർവഭൂതേഷു അഹം സമ ഏവ ഭവാമി, നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. നിനക്ക് ഇഷ്ടപ്പെട്ടവെന്ന് പറഞ്ഞാൽ ആരുമില്ല, നിനക്ക് ഇഷ്ടപ്പെടാത്തവെന്ന് പറഞ്ഞാൽ ആരുമില്ല, നിനക്ക് ദേഷ്യമുള്ളവനാരുമില്ല, എനിക്ക് സന്തോഷമുള്ളവനാരുമില്ല. കഴിഞ്ഞില്ലേ ഫ്ലാറ്റ് കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞ മാതിരി ഡീം. KPSC ലളിതയും പറയുന്നുണ്ട് തിലകനോട് ഡിം 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 എന്ന്. അപ്പൊ തിരിച്ചു കിട്ടി ഡിം എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര രസമുള്ളതല്ല. ഇവിടെ രസമുള്ളതാ, നിനക്ക് ഇഷ്ടപ്പെട്ടവൻ എന്ന് പറഞ്ഞ ആരുമില്ല ഉദ്ധവരെ. അർജുന, എല്ലാവരും എനിക്ക് ഒരുപോലെയാ, പ്രകൃതിക്ക് എല്ലാവരും ഒരുപോലെയാ. ഏ ഭജന്തി തു മാം ഭക്ത്യാ മയി തേതേഷു ചാപ്യഹം, എന്നെ ഞാൻ പറഞ്ഞവരിയിലൂടെ പോകുന്നവര്, എന്നെ ഭജിക്കുന്നവര്, എൻ്റെ പന്ഥാവാണ് കറക്റ്റ് എന്ന് വിചാരിച്ചു പോകുന്നവരിൽ, അവരിൽ ഞാനുണ്ട്, അവരെന്നിലും ഉണ്ട്. ആ സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ. നമ്മളുടെ ഗവൺമെൻറ്റുകളുടെ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ പ്രോജക്റ്റ് എനിക്ക് കിട്ടും, ഗവൺമെൻറ് എന്നെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും, പ്രോജക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ പ്രോജക്റ്റിൽ ശ്രദ്ധിക്കുന്നു, പ്രോജക്റ്റ് ഗവൺമെൻറ് തന്നപ്പോഴത്തേക്കും ഗവൺമെൻറ് എന്നിൽ കെയർഫുള്ളായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെൻറ് എന്നെയും ഞാൻ ഗവൺമെൻറ്റിലും വെരിഫിക്കേഷന് വിധേയനാണ്. അതുപോലെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അത്രയേ ഉള്ളൂ. എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആരാണ് പോകുന്നത്? അവൻ്റെ മനസ്സിൽ എന്നും താങ്ങും തണലുമായിട്ട് സപ്പോർട്ടായിട്ട് ഞാനുണ്ട് അർജുന. ആ വരി പോരെ. നമ്മൾ ചിലപ്പോഴൊക്കെ കുട്ടികൾ കിടക്കുമ്പോഴത്തേക്കും, നമ്മൾ കുട്ടികൾ LKG പോകുമ്പോൾ പറയില്ലേ, അമ്മ വരും, അമ്മ കൂടെയുണ്ട്, അച്ഛൻ വരും, 3:30 അച്ഛൻ വരും, അമ്മ വരും, വാരിയെടുത്ത് എൻ്റെ മോളെ കൊണ്ടുപോവില്ലേ, ഞങ്ങൾ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ കരയണേ എന്ന് പറയാറില്ലേ. ആ കുട്ടിയുടെ അടുത്തുണ്ടായിട്ടല്ലല്ലോ പറയുന്നത്, ഞങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. വരും, ഞങ്ങളെ വിളിച്ച വൈകുന്നേരം ആവുമ്പോൾ വരും, എന്തിനാ കരയുന്നേ. പക്ഷേ വാർദ്ധക്യത്തിലെത്തി അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കി മക്കൾ പോകുമ്പോൾ
വൃദ്ധരായ അച്ഛനും അമ്മയും കരയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് കൊണ്ടുപോകാൻ വരില്ലേ എന്ന് മക്കളും മരുമക്കളും പറയില്ല. അത് കരച്ചിലുണ്ടാക്കുന്നതാ. എൽ കെ ജിയിലും യു കെ ജിയിലും പഠിച്ചപ്പോൾ അതേ മകനോടും മകളോടും ആ പറഞ്ഞത്, 3:30 അമ്മ വരില്ലേ, 3:30 അച്ഛൻ വരില്ലേ എന്ന് പറഞ്ഞത്. തിരിച്ച് അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കി പോകുമ്പോൾ മക്കൾ പറയില്ല, 3:30 ഞങ്ങൾ വരില്ലേ, എന്തിനാ അച്ഛൻ കരയുന്നേ, അമ്മ കരയുന്നേ, ഞങ്ങൾ വന്ന് കൊണ്ടുപോവില്ലേ. അതാണ് വ്യത്യാസം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, എപ്പോഴും ഞാൻ കൂടെയുണ്ട്. 4:30 മണിക്കും 3:30 മണിക്കും കൊണ്ടുപോകാനും ഒന്നും വരണ്ട. എനിക്കിഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവർ അങ്ങനെയൊന്നുമില്ല. ഏത് കർമ്മം ചെയ്യുന്നവരും എന്നെ ഓർമ്മിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരിൽ ഞാനുണ്ട്, അവരെന്നിലുണ്ട്. ഇതിനേക്കാളും വലിയൊരു അഷ്വറൻസ് എന്താ വേണ്ടത്? ഒരു തരത്തിലും സാക്ഷ്യപ്പെടുത്തുമൊന്നും വേണ്ട. കൃഷ്ണൻ ഉണ്ടോ ഇല്ലയോ എന്ന് സാക്ഷ്യം പറച്ചിലൊക്കെ പല പള്ളികളിലും പതിവുണ്ട്. ആ സാക്ഷ്യം പറച്ചിലൊന്നും കൃഷ്ണൻ്റെ കാര്യത്തിൽ വേണ്ട. ധന്യമായ ഭഗവത്ഗീത ക്ലാസ്. വളരെ സന്തോഷം തോന്നി തിരുവോണ ദിവസം ഇങ്ങനെ സാധിച്ചപ്പോൾ, വളരെ സന്തോഷം തോന്നി. നമുക്കൊരു 4 ഓംകാരം. ഭവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭോർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭോർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഒരു സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മൊബൈൽ നമ്പറാണ്, ജിപേ നമ്പറാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഓണം, 30 പാക്കറ്റ് ചോറ് വെച്ചവർ കേരളത്തിലെ ആൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടല്ല, ഭക്ഷണ പാക്കറ്റ് വെച്ച് വിശക്കുന്നവർക്കെടുക്കാം. ഞാനത് വെരിഫൈ ചെയ്തു, വളരെ കാര്യമായിട്ട്. 30 രൂപയാണ് ഒരു പാക്കറ്റിന് അവരുടെ ചെലവ്. അവർ പൈസ ഒന്നും മേടിക്കാറില്ല. നിങ്ങൾ സാധിക്കുമെങ്കിൽ അതൊരു മഹായജ്ഞമാണ്. ഇന്ന് ഓണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിരിക്കുന്നതിൽ എത്രയും ആവട്ടെ ഒരു ചെറിയ അംശം, വിശക്കുന്നവർക്ക് അതെത്തുമെന്ന് 100% ഞാൻ ഉറപ്പുവരുത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്, അതിൽ വളരെ സന്തോഷം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അവർ 27, 28 ഒക്കെ ആകുമ്പോൾ അവർ വിളിക്കും, സാറേ മാസാവസാനമാണ്, പൈസ ഇല്ല സാറേ, എന്തെങ്കിലും ഒന്ന് അയച്ചു തരുമോ. ആ വിളി തന്നെ ഹൃദയസ്പർശിയാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഒരു നിർബന്ധവും ഇല്ല. നമ്മളുടെ സംഘടനയല്ല, പാവപ്പെട്ടവർക്ക് വിശക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. കൊടുക്കുന്നു, എത്തിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ജിപേ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, കരുതൽ എന്ന് തന്നെയാണ് ജിപേ നമ്പർ. സാധിക്കുന്നവർ കൊടുക്കണം, ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പുഷ്പങ്ങളും നിങ്ങളുടെ പ്രണാമങ്ങളും നിങ്ങളുടെ എല്ലാ നന്മകളും
മഹാദേവൻ്റെയും പത്മനാഭൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. പ്രണാമം പ്രണാമം പ്രണാമം. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്നായി വരട്ടെ.